60% ആളുകളും വീടിൻ്റെ ഉള്ളിൽ വാൾ പെയിൻറ്റിങ്സ് വയ്ക്കാൻ താല്പര്യം കാണിക്കാറുണ്ട്. ഇപ്പോൾ ട്രഡീഷണൽ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീട്ടിലാണെങ്കിൽ മ്യൂറൽ പെയിൻറ്റിങ്സ് നല്ല ക്ലാസിക് ലുക്ക് തരും. ലിവിങ്ങിലും ഡൈനിങ്ങിലും ഒക്കെ നമുക്ക് നല്ല നല്ല ക്ലാസിക് പെയിൻറ്റിങ്സ് വയ്ക്കാവുന്നതാണ്. ഡൈനിങ്ങിലാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് സപ്പർ നമുക്ക് വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ രവിവർമ്മ ചിത്രങ്ങളുടെ റീപ്രൊഡക്ഷൻസ് മിതമായ വിലയ്ക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. വീടിൻ്റെ ഡിസൈനോടും മൂഡിനോടും യോജിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള എന്തിനേയും സ്നേഹിക്കുന്ന ചിലരുണ്ട്. അവർക്കൊക്കെ വീടിനുള്ളിലും ട്രഡീഷണൽ ആയിട്ടുള്ള ആൻറ്റീക്ക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ വയ്ക്കാനും അതനുസരിച്ച് സജ്ജീകരിക്കാനും താല്പര്യമുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്, മ്യൂറൽ പെയിൻറ്റിങ്സ്. ഇത് യഥാർത്ഥ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ റീപ്രൊഡക്ഷനാണ്. ഇതുപോലെ തന്നെ ശരിക്കും റിയൽ ആയിട്ടുള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് ഉണ്ട്. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളുടെയും അല്ലെങ്കിൽ പള്ളികളുടെയും ഒക്കെ ചുവരുകളിലാണ് പണ്ട് മുതലേ മ്യൂറൽ പെയിൻറ്റിങ്സ് അഥവാ ചുവർ ചിത്രങ്ങൾ കണ്ടുവരുന്നത്. ഇപ്പോൾ ഇത് വീടിനുള്ളിൽ വയ്ക്കുന്നതും ഒരു വളരെ പുതിയ ഒരു ട്രെൻഡാണ്. അതിപ്പോൾ ശരിക്കും ഡൈനിങ് ഏരിയയുടെ അടുത്തായിട്ടോ അല്ലെങ്കിൽ ട്രഡീഷണൽ രീതിയിൽ ചെയ്തിട്ടുള്ള വീടുകൾ, ഈ പഴയ നാലുകെട്ട് മോഡലിൽ ചെയ്തിട്ടുള്ള വീടുകളിലൊക്കെ തന്നെ മ്യൂറൽ പെയിൻറ്റിങ്സ് വയ്ക്കാറുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് വളരെ മോഡേണായിട്ട് മോഡേൺ ആർക്കിടെക്ചർ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന വീടുകളിലാണെങ്കിൽ പോലും മ്യൂറൽ പെയിൻറ്റിങ്സ് വയ്ക്കുന്നത് ഇപ്പോഴത്തെ ഒരു ഫാഷനാണ്. അപ്പോൾ അതിന് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പെയിൻറ്റിങ്സാണ് ഇത്. ഇത് റീപ്രൊഡക്ഷനാണ്. അപ്പം റീപ്രൊഡക്ഷൻ വർക്കുകൾ ഏകദേശം ഒരു 1500 രൂപ മുതൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഒറിജിനൽ മ്യൂറൽ പെയിൻറ്റിങ് ഒരു 5000 രൂപ മുതൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പം നമ്മളുടെ ഈ ഒരു റിച്ചായിട്ടുള്ള ഒരു കളർ തീമുണ്ട് മ്യൂറൽ പെയിൻറ്റിങ്സിൽ. പണ്ടൊക്കെ ഈ കരി വെച്ചും അതുപോലെ തന്നെ ഇലകൾ ചിലപ്പോൾ കത്തിച്ചും അങ്ങനെയുള്ള ഒറിജിനൽ മഷികൾ ഉപയോഗിച്ചാണ് ചുവർ ചിത്രങ്ങൾ പെയിൻറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല എല്ലാം ചെയ്യുന്നത്. എന്നാൽ പോലും ആ റിച്ച് കളർ ഫീൽ നമുക്ക് തരാനായിട്ട് മ്യൂറൽ പെയിൻറ്റിങ്സിന് സാധിക്കും. അതിമനോഹരമായ പെയിൻറ്റിങ്ങുകളാണ് ഇവ. അപ്പോൾ എന്തായാലും പരമ്പരാഗത രീതിയിലുള്ള എന്തിനേയും ഇഷ്ടപ്പെടുന്ന, പഴമയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മ്യൂറൽ പെയിൻറ്റിങ്സ് വീടിനുള്ളിൽ ക്രമീകരിക്കും. പെയിൻറ്റിങ്സ് എന്ന് കേട്ടാൽ മലയാളിയുടെ മനസ്സിൽ ആദ്യമായി കടന്നു വരുന്ന ഒരു പേരുണ്ട്, രാജ രവിവർമ്മ. രവിവർമ്മ പെയിൻറ്റിങ്സിന് അന്നും ഇന്നും എന്നും ഒരുപോലെ ഖ്യാതിയുണ്ട്, അതുപോലെ പ്രിയവുമുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് രവിവർമ്മ പെയിൻറ്റിങ്ങിൻ്റെ റീക്രിയേഷനാണ്. രവിവർമ്മ പെയിൻറ്റിങ്സ് ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. എങ്ങനെയെന്ന് വെച്ചാൽ റീക്രിയേഷനും റീപ്രൊഡക്ഷനുമായിട്ട് വാങ്ങിക്കാൻ കിട്ടും. റീക്രിയേഷന് കുറച്ചുകൂടി വിലയാവും. അതേസമയം റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഒരു 1500 മുതൽ മേലോട്ട് ഫ്രെയിം അടക്കം ഉള്ള പ്രൈസാണത്. അത്രയും വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് റീക്രിയേഷനാണ്. റീക്രിയേഷനാകുമ്പോൾ കുറച്ചുകൂടി വിലയാവും. ഇത് ലേഡി വിത്ത് വീണ എന്ന് പറയുന്ന രവിവർമ്മ പെയിൻറ്റിംഗ് ആണ്, പ്രശസ്തമായ പെയിൻറ്റിംഗ്. അതിൻ്റെ റീക്രിയേഷനാണ്. ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 6000 രൂപയാണ്. ഇതുപോലുള്ള റീക്രിയേഷൻസും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, റീപ്രൊഡക്ഷൻസും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ ലിവിങ് റൂമിലാണെങ്കിലും ശരി, ബെഡ്റൂമിലാണെങ്കിലും ശരി, ആ ഒരു എത്നിക് ഫീൽ, ആ ഒരു ക്ലാസിക് ഫീൽ, വളരെ എലഗൻസാണ് ആ ഒരു ലുക്കിൽ ഈ പെയിൻറ്റിങ്ങുകൾക്ക് തരാൻ കഴിയുക. അപ്പോൾ എന്തായാലും അതുപോലെയുള്ള മുറികൾക്ക് അഴകായിട്ടും അലങ്കാരമായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് രവിവർമ്മ ചിത്രങ്ങൾ. പണ്ടുകാലം മുതൽക്കേ നമ്മൾ പെയിൻറ്റിങ്ങുകൾ വയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ സീനറീസ് ആയിരിക്കും. ഈ വാട്ടർഫോൾസ് അതുപോലെ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണഗതിയിൽ കാണാറുള്ളത്. ഇപ്പോഴും അതിന് കുറവൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ഇപ്പോൾ ഈ വീടുകളിലെ ചുവരുകളിൽ നിഷുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചെറിയ നിഷുകളിൽ വയ്ക്കാൻ പാകത്തിന് ചെറിയ സൈസിലുള്ള പെയിൻറ്റിങ്ങുകൾ നമുക്ക് കിട്ടും, ഫ്രെയിംഡ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് കിട്ടും. അതല്ലാതെ തന്നെ നമുക്കിപ്പോൾ ഒരു വോൾ നിറച്ച്, ഒരു ചുവർ നിറച്ച് ഇതുപോലെ സീനറീസ് വേണമെങ്കിൽ അത്തരത്തിലുള്ള പെയിൻറ്റിങ്ങുകൾ നമുക്ക് ലഭ്യമാണ്. ഇപ്പോൾ നോക്കൂ, ഇതുപോലെയുള്ള ചെറിയ പെയിൻറ്റിങ്ങുകളുണ്ട്, ഒട്ടും വെയിറ്റ് ഒന്നുമില്ല, ജസ്റ്റ്. അപ്പോൾ ഈ ഫ്രെയിംസോടുകൂടി നല്ല രസമാണിത് കണ്ടു കഴിഞ്ഞാൽ, അല്ലേ? എന്നാൽ ഇത്തരം ക്യൂട്ട് പെയിൻറ്റിങ്സിനും ഈ പറഞ്ഞ പോലെ ഒരു 300 മുതൽ മേലോട്ട് വിലയുണ്ട്. നമ്മളുടെ വീടിൻ്റെ ഡിസൈനൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പെയിൻറ്റിങ്സൊന്നും വീട്ടിൽ കുത്തി നിറച്ച് വലിയ പെയിൻറ്റിങ്സൊന്നും വേണ്ട എന്ന് ഉള്ള ആൾക്കാർക്ക് ഇതുപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള ചെറിയ പെയിൻറ്റിങ്സ് വയ്ക്കാവുന്നതേ ഉള്ളൂ. നല്ല മനോഹരമായിട്ടുള്ള പെയിൻറ്റിങ്സാണ് ഇതൊക്കെ. അപ്പോൾ ഫ്ലോറൽ ഡിസൈൻസൊക്കെ ഉണ്ട് പെയിൻറ്റിങ്സിൽ, അതും നമുക്ക് വാങ്ങി വയ്ക്കാം. പിന്നെ ഈ ഫ്രെയിംസിൻ്റെ കളറൊക്കെ നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ചുവരുകളിൽ ഏത് പെയിൻ്റ് ആണോ അതിനനുസരിച്ച്, അതുപോലെ നമുക്ക് ഏത് കളർ തീമാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇതൊക്കെ ചെയ്യാം പറ്റും. പിന്നെ കുറച്ച് ഡിസൈൻസ്, കുറച്ച് എനിഗ്മാറ്റിക് ആയിട്ടുള്ള ഡിസൈൻസൊക്കെ ഉണ്ട്. എന്തുവാണെന്നുള്ളത് വരച്ച ആളിനും
മാത്രം അറിയാൻ പറ്റുന്ന ചിലതൊക്കെ. പിന്നെ അത് പിന്നെ ഇങ്ങനെ പോസ്റ്റ് മോഡേണിക് ആയിട്ട് നമ്മൾ ഉത്തരാധുനികതയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നവർക്കാണെങ്കിൽ അതും നന്നായിരിക്കും. അധികം ആർക്കും മറ്റാർക്കും മനസ്സിലാവരുത് തീം എന്നുണ്ടെങ്കിൽ അത്തരം പെയിൻറ്റിങ്ങുകളൊക്കെ ചുവരിൽ വയ്ക്കാം. എന്തായാലും അതുപോലെയുള്ള പെയിൻറ്റിങ്സ് ഒക്കെ ഈ പറഞ്ഞ സീനറീസും ക്യൂട്ട് പെയിൻറ്റിങ്സും ഒക്കെ വാങ്ങി വയ്ക്കാം അങ്ങനെ താല്പര്യമുള്ളവർക്ക്. താല്പര്യം വിശ്വവിഖ്യാതമായ പെയിൻറ്റിങ്ങുകളോടായിരിക്കും. വലിയ ചിത്രകാരന്മാരോടും അതുപോലെ തന്നെ അതുപോലെ ലോക പ്രശസ്തമായ പെയിൻറ്റിങ്ങുകളോടും താല്പര്യമുള്ളവർക്ക് അത്തരം ക്ലാസിക്കുകളും തിരഞ്ഞെടുക്കാം. പക്ഷേ അതൊക്കെ റീപ്രൊഡക്ഷൻസ് ആണെന്ന് മാത്രം. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ മൊണോലിസയുടെ പെയിൻറ്റിംഗ് ഉണ്ട്, അതുപോലെ ഇപ്പോൾ വാൻ ഗോഗിൻ്റെ സൺഫ്ലവർ, അതുപോലെ ലാസ്റ്റ് സപ്പർ, ഇതിനോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റീപ്രൊഡക്ഷൻ വാങ്ങാൻ കിട്ടും. പക്ഷേ വളരെ റീസണബിളായ വിലയ്ക്ക് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതനുസരിച്ചുള്ള ഇപ്പോൾ മോഡേൺ ഡിസൈനാണ് അല്ലെങ്കിൽ ഇപ്പോൾ പോസ്റ്റ് മോഡേൺ ഡിസൈൻസിലൊക്കെ വീടുകൾ വരുന്നുണ്ട്. അപ്പം ഏതാണോ നമ്മളുടെ വീടിൻ്റെ ഡിസൈൻ, അതുപോലെ ചുവരുകളുടെ നിറം എങ്ങനെയാണ്, നമ്മളുടെ ഫേർണിച്ചറിൻ്റെ തീം എങ്ങനെയാണ്, അതിനൊക്കെ അനുസരിച്ച് തീം കണ്ടിന്യൂറ്റിയും അതുപോലെ ലൈറ്റിംഗ് വഴി എങ്ങനെയാണ് മൂഡ് ക്രിയേഷൻ എന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് ഇത്തരം പെയിൻറ്റിങ്ങുകളൊക്കെ നമുക്ക് വാങ്ങി വയ്ക്കാൻ സാധിക്കും. അതുപോലെയാണ് പെൻസിൽ ഡ്രോയിങ്സ്. പെൻസിൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കൊരു ക്യൂട്ട്നെസ് ഫീൽ ചെയ്യും പറയുമ്പോൾ തന്നെ, അല്ലേ? അപ്പോൾ അത്തരം പെൻസിൽ ഡ്രോയിങ്സും വലിയ പെയിൻറ്റിങ്ങുകളുണ്ട്, ചെറിയ ക്യൂട്ട് പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പം അത്തരം തീമുകളൊക്കെ തന്നെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓഫീസ് റൂമൊക്കെ കാണും ചിലർക്ക് വീടുകളിൽ. അപ്പോൾ അത്തരം ഓഫീസ് റൂമിനൊക്കെ ചേരുന്ന രീതിയിലുള്ള പെൻസിൽ ഡ്രോയിങ്സും നമുക്ക് വാങ്ങാൻ കിട്ടും. പിന്നെ ഇതൊക്കെ തന്നെ ഫ്രെയിംസോട് കൂടിയാണ് കിട്ടുക. നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഫ്രെയിംസ്, ആ ഫ്രെയിമോട് കൂടി തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഫ്രെയിം അടക്കമുള്ള വിലയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ഫ്രെയിംസിൽ തന്നെ 1200 ഫ്രെയിംസ് തന്നെയുണ്ട്, വിവിധ തരത്തിലും വിവിധ വിലയിലും വിവിധ ഡിസൈനിലും ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അതും നമുക്ക് ഏത് വിലയ്ക്ക് എങ്ങനെ വേണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കാൻ സാധിക്കും. നമ്മുടെ വീടിൻ്റെ ഉള്ളറകൾ മനോഹരമാക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് വാൾ പെയിൻറ്റിങ്സ്. പണ്ടൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്, ചിത്രങ്ങളില്ലാത്ത മുറി ആത്മാവില്ലാത്ത ശരീരം പോലെയാണെന്ന്. സോ ദാറ്റ് മീൻസ് നമ്മുടെ വീടിൻ്റെ മുറികൾ ആത്മാവുള്ള ശരീരങ്ങളാക്കി മാറ്റാൻ മനോഹരമായ ചിത്രങ്ങൾക്ക് കഴിയും. അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇന്നത്തെ ഹോം ബ്യൂട്ടി ടിപ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു വീട് നിർമ്മിച്ച് അതിൻ്റെ എക്സ്റ്റീരിയർ മാത്രം ഭംഗിയായാൽ പോരല്ലോ, ഇൻറ്റീരിയർ ആണ് ഏറ്റവും പ്രധാനം. അതിഥികളൊക്കെ വന്ന് കാണുന്ന മുറികൾ ഏറെ മനോഹരമായിരിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ മനോഹരമാക്കാനുള്ള മാർഗങ്ങളുമായി കുക്കൂസ് നെസ്റ്റിൽ അടുത്ത സെഗ്മെൻറ്റ് വരുന്നു, ഹോം ബ്യൂട്ടി ടിപ്സ്. ഇൻറ്റീരിയർ ഡിസൈൻ എന്ന നിലയ്ക്ക് പെയിൻറ്റിങ്സിൽ തന്നെ ക്ലാസിക് പെയിൻറ്റിങ്സ് എന്നറിയപ്പെടുന്നവയാണ് ഓയിൽ പെയിൻറ്റിങ്സ്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ ഉള്ളിലെ ചുവരുകളിൽ വയ്ക്കാൻ ഓയിൽ പെയിൻറ്റിങ്സ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. മനോഹരമായ ഓയിൽ പെയിൻറ്റിങ്സിൻ്റെ കളക്ഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നെ ഓയിൽ പെയിൻറ്റിങ്സിൽ തന്നെ ടെക്സ്ചേർഡ് ഓയിൽ പെയിൻറ്റിങ്സ് എന്നൊരു വകുപ്പുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാണുന്നതൊക്കെ വളരെ മനോഹരമായ പെയിൻറ്റിങ്ങുകളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഹോം തിയേറ്റർ റൂം അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് റൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ റൂംസൊക്കെ വീടിനുള്ളിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിന് ചേരുന്ന വളരെ ആർട്ടിസ്റ്റിക് ലുക്ക് തരുന്ന പെയിൻറ്റിങ്സാണ് ഈ പറയുന്ന പോലെ കഥകളിയുടെ രൂപവും ഒക്കെ. അപ്പോൾ ആ റൂമിൻ്റെ തീമിനോട് ചേരുന്ന രീതിയിൽ നമുക്ക് ഇത്തരം പെയിൻറ്റിങ്സ് അവിടെ സജ്ജീകരിച്ചാൽ തീർച്ചയായിട്ടും ആ റൂമിന് നല്ലൊരു മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പെയിൻറ്റിങ്സും അതോടൊപ്പം തന്നെ ആ മൂഡ് ക്രിയേഷന് ചേരുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് കൂടെ ആയാൽ ഏറെ ഭംഗിയാവും.
അപൂർവമായിട്ട് മാത്രം കാണുന്നവയാണ് ഗ്ലാസ് പെയിൻറ്റിങ്ങുകൾ. ലെയർ ലെയറുകളായിട്ടുള്ള ഗ്ലാസ്സുകളിൽ പെയിൻറ്റ് ചെയ്തിട്ട് 3D ഇഫക്റ്റ് നൽകിയാണ് ഇവ നിർമ്മിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ഒരു കാര്യവും അത് തന്നെയാണ്, ഒരുപാട് സമയമെടുത്തും വളരെ കഷ്ടപ്പെട്ടുമാണ് അവ ചെയ്യുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ കഷ്ടപ്പാടിൻ്റെ ഫലം നമുക്ക് ഈസിയായിട്ട് മനസ്സിലാവും. കാരണം ആദ്യം തന്നെ നമ്മൾ എത്ര പെയിൻറ്റിങ്ങൾ ഇരുന്നാലും ആദ്യം തന്നെ നമ്മളുടെ കണ്ണുകളെ ആകർഷിക്കുക ഈ ഗ്ലാസ് പെയിൻറ്റിങ്ങുകളായിരിക്കും. ഇപ്പോൾ എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഈ ഒരു ക്രൈസ്റ്റിൻ്റെ ഇതും ഗ്ലാസ് പെയിൻറ്റിങ്ങാണ്. ഇപ്പോഴത്തെ മെർമെയ്ഡ് മത്സ്യകന്യകയുടെ ഇതും ഗ്ലാസ് പെയിൻറ്റിങ്ങാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കത് മനസ്സിലാവും. ഒരു മുത്തുമാലയുടെ ഒക്കെ ഒരു ചിത്രം അവിടെ ഉണ്ടെങ്കിൽ ആ മാല നമുക്ക് തൊട്ടറിയാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ അത്രയും ജീവൻ തുടിക്കുന്നവയാണ് ഇത്തരം ഗ്ലാസ് പെയിൻറ്റിങ്ങ്. അപ്പോൾ ഇവയ്ക്ക് കുറച്ചൊരു വില കൂടുതലാണ്. കാരണം അത്രയും വർക്കും ടൈമും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് വില കൂടുതലാണ്. പക്ഷേ അതിൻ്റെ ഒരു ഫിനിഷും അത് തരുന്ന ഒരു എഫക്റ്റുമുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മുടെ വീടുകളിലെ ഇൻറ്റീരിയറുകളിലെ മുറികളുടെ ആ സൗന്ദര്യം എടുത്തറിയിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതിപ്പോൾ നമ്മളുടെ വീടുകളിൽ മാത്രമല്ല, തീർച്ചയായിട്ടും അത് നമ്മുടെ ഓഫീസ് മുറികളിലാണെങ്കിലും നമുക്ക് ഒരു പ്രൈവസി ഫീൽ ചെയ്യുന്ന ആംബിയൻസിലോ എവിടെയാണെങ്കിലും ഈ പെയിൻറ്റിങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഗ്ലാസ് പെയിൻറ്റിങ്ങുകൾ തീർച്ചയായിട്ടും ഒരു ശരിക്കും ഒരു ആർട്ട് വർക്ക് തന്നെയാണ്. അത് സംശയിക്കേണ്ട കാര്യമേ ഇല്ല.